ഉണ്ണിമായ കുറച്ചു കാലം ചെന്നൈയിലായിരുന്നു അല്ലേ? അതെ. ആർക്കൊപ്പമാണ് ചെന്നൈയിലേക്ക് പോയത്? നിരഞ്ജൻ സാറിനൊപ്പം. നിരഞ്ജൻ സാർ? നിരഞ്ജൻ ഉണ്ണിമായയുടെ ആരാണ്? എന്താ ഉണ്ണിമായ? ഒന്നുമില്ല. നിരഞ്ജൻ സാറ് എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. യു മീൻ ഹസ്ബൻഡ്? ഉണ്ണിമായ എന്തിനു പേടിക്കുന്നത്? ഒന്നുമില്ല, എന്റെ ഹസ്ബൻഡാണ് സാറ്. ഹസ്ബൻഡിനെ സാറെന്നാണോ വിളിക്കുന്നത്? അങ്ങനെ വിളിച്ചു എന്ന് കരുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഉണ്ണിമായ, പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പോ വരാം. ഡോക്ടർ, എന്തായി? ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചു റോസ്. എന്തോ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അവിശ്വസനീയത തോന്നുന്നുണ്ട് എനിക്ക്. ഡോക്ടർ, ഞാൻ പറഞ്ഞതല്ല സത്യമാണ്. അതല്ല റോസ്, ആ കുട്ടി പരസ്പര വിരുദ്ധമായിട്ടാ സംസാരിക്കുന്നത്. യെസ് ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ എല്ലാം. ഒരു അഘോഷനെ കുറിച്ച് ആ കുട്ടിയോട് ഈ അവസ്ഥയിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയരുത്, പറ്റിയാൽ നിരഞ്ജൻ പോലും അറിയരുത്. പെങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനും നിരഞ്ജൻ കൂട്ടി നിൽക്കില്ല. പക്ഷേ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നാളെ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞുകൂടി ഈ മണ്ണിൽ പിറന്ന് വീഴരുത്. ഓക്കെ റോസ്, ഐ എഗ്രി. ഈ കേസ് വേണ്ട രീതിയിൽ ഞാൻ ഡീൽ ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, എന്തായി? ഞാൻ വൈഫായിട്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഉണ്ണിമായയ്ക്ക് വല്ലാത്ത ടെൻഷനുണ്ടല്ലേ? അത് പിന്നെ അപ്രതീക്ഷിതമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ, അതിന്റെ പേടിയാണ്. ഈ കാര്യത്തിൽ ക്ഷമ കാണിക്കേണ്ടത് നമ്മളാണ്. തെറ്റും ചതിയും ഒക്കെയാണ് ചെയ്യുന്നതെന്ന് തോന്നാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും നമ്മൾ ഇപ്പൊ ചെയ്യുന്നതാണ് ശരിയെന്ന്. ഉണ്ണിമായയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ. നിരഞ്ജൻ സമാധാനമായിട്ടിരിക്കെ, താൻ വേണം ഉണ്ണിമായയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. പിന്നെ ആരോഗ്യത്തിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ഡോക്ടർ. ഹലോ, ആരാ? സോറി, ഐ എം ബിസി റൈറ്റ് നൗ, കോൾ മീ ലിറ്റിൽ ലേറ്റർ. അല്ല ഡോക്ടർ, ഉണ്ണിമായ ഡോക്ടർ, എന്ത് പറ്റി ഉണ്ണിമായിക്ക്? ഹേ, എന്താ നിരഞ്ജനിത്? വെറുതെ ഈ കുട്ടിയെ കൂടി ടെൻഷൻ അടിപ്പിക്കാതെ. Thank you.
റോസ്മേരി ഹിയർ, ഡോക്ടർ മിനി ഗംഗാധരൻ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. എന്തായി എന്തായി കാര്യങ്ങൾ? എല്ലാം സക്സസ് ആണെന്ന് പറയാൻ പറഞ്ഞു. ഇതെന്ത് പറ്റി മോളെ? വല്ലായ്മ വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോയതിനു ശേഷം ഒരു വക കഴിച്ചിട്ടില്ല, അതിന്റെയാ. അതുമല്ല, എത്ര നേരമായിരുന്നു ചെക്കപ്പ്? ഡോക്ടർ എനിക്കൊരു ജ്യൂസ് തന്നായിരുന്നു, അതുകൊണ്ടാ പിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. ഇത്ര വൈകിയൊന്നും കരുതിയില്ല. ഡോക്ടർ എന്തു പറഞ്ഞു? അത് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും റെസ്റ്റ് വേണം. കുറച്ച് ദിവസത്തേക്ക് ബെഡിന് എഴുന്നേക്കാതിരിക്കുന്നതാണ് നല്ലത്. കല്യാണി, നീ എന്ന് മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. വേണ്ടമ്മേ, എനിക്കിപ്പോ ഒന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാ മാത്രം മതി. ആ, ഞാൻ പിടിക്കണോ നിമായ? വാ മോളെ. പാവം അല്ലേ. എന്താണ്, റോസിന്റെ പിറന്നാളാ? നോ മഹാദേവൻ, എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം തരുന്ന ഒരു മരണദിനം. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. സ്വാമിയാർ മഠത്തിന്റെ പരമ്പര നിലനിർത്താൻ പിറക്കാനിരുന്ന കുഞ്ഞ് മരിച്ചു. എന്താ ഞെട്ടിപ്പോയോ? സത്യമാണ്, ഞാൻ കൊന്നു ഉണ്ണിമായുടെ കുഞ്ഞു. ഇതിന് ഇരട്ടി മധുരം തോന്നിക്കും എനിക്കിന്ന്. പക്ഷെ ഇതിലൊതുക്കാൻ പറ്റില്ല റോസിന്റെ വിജയം, ആഘോഷിക്കണം നമുക്കിന്ന്. മഹാദേവൻ പറഞ്ഞോളൂ, എന്താ വേണ്ടതെന്ന്. റോസ് അല്ല ഈ സന്തോഷത്തിൽ ചിലവാക്കേണ്ടത്. പോരാടിയതും വിജയിച്ചതും ഒക്കെ റോസ് അല്ലേ? അതുകൊണ്ട് താൻ തന്നെ പറഞ്ഞോ എങ്ങനെയാ ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. മുന്തിയ ഹോട്ടലും വിലയേറിയ ഭക്ഷണമൊന്നും റോസിന് അന്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറഞ്ഞോളൂ, എന്താണ് എന്താണ് ഞാൻ റോസിന് വേണ്ടി ചെയ്യേണ്ടത്? മഹാദേവൻ വല്ലാതെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. എങ്ങനെ എക്സൈറ്റഡ് ആകാതിരിക്കും ഞാൻ? ഒരു ദത്തെടുക്കലിന്റെ കഥ പറഞ്ഞ് എന്നിൽ നിന്ന് അവൾ ഒളിച്ചോടി ആ നിമിഷം മുതൽ ഇന്നോളം മറക്കാതെ കുറിച്ചിട്ടൊരു പകയുണ്ടായിരുന്നു ഈ മഹാദേവന്റെ മനസ്സിൽ. വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുമ്പോഴും ഭീഷണിയുടെ സ്വരവുമായിട്ട് അവൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും എന്നിൽ എന്നോട് തന്നെ എനിക്കൊരു പുച്ഛമുണ്ടായിരുന്നു. സ്വാമിയാർ മഠത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ അവൾ സുരക്ഷിതയായിപ്പോയല്ലോ എന്നുള്ളതാണ്. അന്യന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളോടാണല്ലോ പകയുമായിട്ട് ചെല്ലുന്നത് എന്നുള്ള അപകർഷതാബോധം ഇപ്പോ ഇല്ല ഇത് രണ്ട് മഹാദേവന്റെ മനസ്സിൽ. നിരഞ്ജൻ കെട്ടിയെന്ന് അവൾ അവകാശപ്പെടുന്ന താലി നഷ്ടപ്പെട്ടു. നിരഞ്ജന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു എന്നുള്ള അവകാശവും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടവൾ. അതാണിപ്പോ ഉണ്ണിമായ.
ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല മഹാദേവന്റെ സന്തോഷങ്ങൾ. സ്വാമിയാർ മഠത്തിന്റെ ആരുമല്ല ഇപ്പോൾ ഉണ്ണിമായ. അങ്ങനെ ആയാൽ പിന്നെ അവൾ ആ വീട്ടിൽ ഒരാധികപ്പറ്റല്ലേ മഹാദേവൻ. ഇനി തീരുമാനിക്കേണ്ടത് റോസ, നിരഞ്ജന്റെ ഭാര്യ എന്നുള്ള അധികാരം ഉപയോഗിക്കണം ഇവിടെ. എന്നിട്ട് ഉണ്ണിമായെ പിടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കണം സ്വാമിയാർ മഠം. അപ്പോഴാണ് ഞാൻ മഹാദേവൻ പറഞ്ഞ ഓഫർ സ്വീകരിക്കുന്നത്. അതൊരു ട്രീറ്റ് ആയിട്ടല്ല. റോസ് പറഞ്ഞോളൂ. ഒരു കുഞ്ഞിനെ നശിപ്പിച്ചതിന്റെ പാപഭാരമുണ്ട് എന്റെ മനസ്സിൽ. ഉണ്ണിമായെ കൂടി കൊലക്കി കൊടുത്ത് ആ കുറ്റബോധം കൂടി ഏൽക്കാൻ എനിക്ക് വയ്യ. റോസ് എന്താ ഉദ്ദേശിക്കണേ? ഞാൻ മഹാദേവന് ഒരു ഗിഫ്റ്റ് തരുന്നു. ഉണ്ണിമായ പടിയിറക്കപ്പെട്ട് ഇനി എങ്ങോട്ടെന്ന് ചിന്തിച്ചു നിൽക്കുന്ന ഉണ്ണിമായയ്ക്ക് ഒരഭയം കൊടുക്കാൻ പറ്റുമോ മഹാദേവന്? കൊണ്ടുപോയി താലി കെട്ടി കൂടി ജീവിപ്പിക്കാനല്ല, നരകത്തിന്റെ പടികുഴിയിലിട്ട് ചവിട്ടി തേക്കാൻ, തന്റെ വാശി തീരുവോളം ദ്രോഹിക്കാൻ. എന്താ വേണോ അവളെ? വേണം. അതിനൊരു അവസരം തന്നാൽ ഈ മഹാദേവൻ എന്നും കടപ്പെട്ടവനായിരിക്കും. എങ്കിൽ കാത്തിരുന്നോ, ഉണ്ണിമായ സ്വാമിയാർ മഠത്തിന്റെ പടി ഇറങ്ങി വരുന്ന മറ്റൊരു നല്ല ദിവസത്തിനായി. കാര്യമായിട്ട് തന്നെ നിന്നെ വിളിച്ചത്. വന്ന് വണ്ടി കയറ്, നമുക്ക് പോവാം. തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതൊരു ചോദ്യമാണ് ഉണ്ണിമായ. നിനക്കറിയാം വ്യക്തമായിട്ട് എനിക്ക് ഭ്രാന്തുണ്ടെന്ന്. വെറും ഭ്രാന്തല്ല, നിന്നോടുള്ള പ്രണയാധിക്യം മനസ്സിലും തലച്ചോറിലും ഒരുപോലെ ഉണ്ടാക്കിയവരടക്കം. അത് മാറണമെങ്കിൽ നീ എനിക്ക് പോണ്ടാവണം. വഴിമാറ, എനിക്ക് പോണം. എങ്ങോട്ട്, എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ നിനക്കുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം. തന്റെ ഭർത്താവിന്റെ വീടായ സ്വാമിയാർ മഠത്തിലേക്കാണ് പോകുന്നതെന്ന് പറയാനാണ് ഭാവമെങ്കിൽ, കഴുത്തിൽ താലിയില്ലാതായതോടെ ആ ബന്ധം അവസാനിച്ചു. സ്വാമിയാർ മഠത്തിന്റെ സന്തതിക്ക് ജന്മം കൊടുക്കാൻ പോകുന്നവൾ എന്ന അവകാശമാണെങ്കിൽ വിക്ടോറിയ ആശുപത്രിയുടെ ലേബർ റൂമിൽ അവസാനിച്ചു ആ അധികാരം. പറഞ്ഞത് മനസ്സിലായില്ലേ? നീ അറിയാതെ തന്നെ നിന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞു റോസ് എന്ന്. സർവബന്ധങ്ങളും അവസാനിച്ച് നീ എന്തിനാടി ഇനി ഇങ്ങനെ സ്വാമിയാർ മഠത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇറങ്ങി വരാൻ നിനക്ക്. നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മഹാദേവന്റെ കൈലാസത്തിലേക്ക് നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് റോസിന്. എന്ത് പറയുന്നു ഇപ്പോ? എനിക്കിപ്പോ പോരുന്നോ അതോ കൂട്ടിക്കൊണ്ടുപോരാൻ ഞാൻ സ്വാമിയാർ മഠത്തിൽ വരണോ? തൽക്കാലം എനിക്ക് പോകേണ്ടത് സ്വാമിയാർ മഠത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എല്ലാം. അതെ, ഞാൻ തന്നെയാണ് ഡോക്ടർ മിനിയെ കൊണ്ടത് ചെയ്യിച്ചത്. ഒരു റേപ്പ് വിക്ടിമാണ് ഉണ്ണിമായ എന്ന് ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണ്. ഇതിനായിരുന്നു ഇതിനായിരുന്നോടി നീ സ്നേഹം നടിച്ച് കൂടെ കൂടിയത്? ഒരു പെണ്ണ് തന്നെയാണോടി നീ? അത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായത് കൊണ്ട് ഉണ്ണിമായയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ
എനിക്ക് നശിപ്പിക്കേണ്ടി വന്നത്. നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, അതൊന്നും അറിയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ സ്വാമിയർമ്മത്തിന്റെ പരമ്പര ഇല്ലാതാക്കിയതിന്റെ മറുപടി നീ പറയണം, പറഞ്ഞേ പറ്റൂ. ഇതുവരെ നീ കളിച്ച കളിയല്ല മോളെ ഇത്. കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാ നീ ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്ത് ധൈര്യത്തിലാടി നീ ഇത് ചെയ്തത്? സ്വാമിയാർ മഠത്തിന്റെ മരുമകൾ ഞാനാണെന്ന ധൈര്യത്തിൽ. തോന്നിവാസം പറയുന്നു, ആരാടി നിന്നെ ഈ വീടിന്റെ മരുമകളായിട്ട് വാഴിച്ചത്? നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന നിരഞ്ജൻ എന്ന എന്റെ കഴുത്ത് താലി കെട്ടിയോ, അന്ന് മുതൽ ഞാൻ ഈ വീടിന്റെ മരുമകളാണ്.